നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള കവചയന്ത്രത്തിൻ്റെ നിർമ്മാണവിദ്യയാണ് പരിചയപ്പെടുന്നത്. ഒരുപാട് വിധത്തിൽപ്പെട്ട ദേവതമാരുടെ കവചയന്ത്രങ്ങൾ നാടൻ സമ്പ്രദായ രീതിയിൽ കണ്ടുവരാറുണ്ട്. അവയിൽ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കവചയന്ത്രമാണ് ശ്രീ രുദ്രമാല കവചയന്ത്രം. ശ്രീ ഭദ്രകാളി ദേവതയുടെ വ്യത്യസ്തമായ ഭാവങ്ങളിലൊന്നാണ് രുദ്രമാല. അത്തരത്തിൽ ഈ ഒരു ദേവത കവചയന്ത്രത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. സാധാരണയായിട്ട് ഏലസിലും അതോടൊപ്പം തന്നെ ലോക്കറ്റ് മുതലായ കാര്യങ്ങളിലും കാപ്പ് മുതലായ കൈവളകളിലുമൊക്കെ തന്നെ കവചം നിർമ്മിച്ച് ദേഹത്ത് ധരിക്കാറുണ്ട്. പണ്ടുകാലം മുതൽക്കേ ആചാര്യന്മാരും രാജാക്കന്മാരും ഒക്കെ തന്നെ അവരുടെ സംരക്ഷണാർത്ഥമാണ് ഈ ഒരു കവചയന്ത്രം നിർമ്മിച്ച് ധരിക്കാറുള്ളത്. ഓരോ ദേവതായന്ത്രത്തിനും വ്യത്യസ്തമായ വിധാനങ്ങളാണ്, വ്യത്യസ്തമായ പൂജാവിധാനങ്ങളും വ്യത്യസ്തമായ ഔഷധ ലേപനങ്ങളുമൊക്കെ തന്നെ പറയപ്പെടുന്നുണ്ട്. അവയിൽ ഈ ഒരു രുദ്രമാല യന്ത്രം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുത്തിട്ടുള്ളത്. ഒരുപാട് ആളുകൾ ആവശ്യപ്പെടാറുണ്ട് കവചയന്ത്ര നിർമ്മാണം എങ്ങനെയാണ്, കവചയന്ത്രം നിർമ്മിച്ച് നൽകാമോ എന്നൊക്കെ തന്നെ ചോദിക്കാറുണ്ട്. ഏലസിലും അതുപോലെ തന്നെ ഈ ഇഷ്ടദേവതാ രൂപം ആലേഖനം ചെയ്തിട്ടുള്ള ലോക്കറ്റിലുമൊക്കെ ആയിട്ടാണ് സാധാരണയായിട്ട് കവചയന്ത്രം നിർമ്മിച്ച് നൽകാറുള്ളത്. നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു യന്ത്രത്തെ 11 ദിവസങ്ങളിൽ പൂജ ചെയ്ത യന്ത്രമാണ്. ഈ യന്ത്രത്തിന് ഇനി മഷി, അതായത് ഔഷധങ്ങൾ ലേപനം ചെയ്തതിന് ശേഷം വേണം ഈ ഒരു കാണുന്ന ഈ ഒരു ലോക്കറ്റ്, അതായത് ഈ ചെപ്പിലേക്ക് അടക്കം ചെയ്തതിന് ശേഷം വീണ്ടും ആ ഒരു മന്ത്രത്തെ ഉരുവിട്ടതിന് ശേഷം ആർക്കാണോ ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് അവർക്ക് നൽകുന്നതായിരിക്കും. എന്നതിന് ശേഷം മറ്റാരും ചെയ്യാത്ത ഒരു കാര്യം കൂടി ശാസ്ത്രീയമായിട്ട് ചെയ്യാറുണ്ട്. ഈ ഒരു ദേവതയുടെ, അതായത് അതാത് ദേവതമാരുടെ, ആർക്കാണോ ചെയ്യുന്നത് അവർക്ക് അതിൻ്റെ രഹസ്യമായിട്ടുള്ള മന്ത്രോപദേശം കൂടി നൽകും. കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മം കൊണ്ട് മാത്രമല്ല, അവർ ആ മന്ത്രം ഉരുവിടുമ്പോൾ ആ ഒരു എലസിന് അല്ലെങ്കിൽ ആ ഒരു കവചയന്ത്രത്തിന് ശക്തി വർദ്ധിക്കുകയും അവർക്കതിൻ്റെ ഗുണം നാൾക്കുനാൾ വർദ്ധിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ അനുകൂലമായിട്ട് വരികയും ചെയ്യും. ഇനി നമുക്ക് എന്തിനാണ് കവചയന്ത്രം ധരിക്കുന്നതെന്ന് നോക്കാം. ഒരു കവചയന്ത്രം നമുക്ക് നിർമ്മിച്ചതിന് ശേഷം പറഞ്ഞുവല്ലോ ഈ ഒരു ലോക്കറ്റിലും ഏലസിലുമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ കൈവളകളിലുമൊക്കെ ആയിട്ട് നമുക്ക് ധരിക്കാവുന്നതാണ്. ഇത് ധരിക്കുന്നത് നമുക്ക് കേട്ടിട്ടുള്ള ശാപദുരിത ദോഷങ്ങളും ബാധാദോഷങ്ങളും മൂർത്തി ദോഷങ്ങളും എന്ന് വേണ്ട സകല ദോഷങ്ങളും, അതോടൊപ്പം നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമുക്ക് കേട്ടിട്ടുള്ള ദോഷങ്ങളും, ശത്രുബാധയും കണ്ണീറും നാവീറും, അതോടൊപ്പം നമ്മുടെ പ്രവൃത്തിയിലും തൊഴിലിലുമൊക്കെ ഉണ്ടാകുന്ന തടസ്സങ്ങളും, അതോടൊപ്പം തന്നെ നമ്മുടെ വിവാഹ തടസ്സം, സന്താന തടസ്സം, അതോടൊപ്പം തന്നെ ബിസിനസ് മുതലായ കാര്യങ്ങളിലെ തടസ്സം, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ മുതലായവയൊക്കെ തന്നെ നമുക്ക് ശത്രുബാധ മൂലയും മറ്റു ദോഷങ്ങൾ മൂലവും ഉണ്ടാകാം. അത്തരത്തിലുള്ള ദോഷങ്ങൾ നമ്മുടെ ശരീരം വിട്ട് പോകാനും ഇനി ഒരു കാലത്തും അത്തരത്തിലുള്ള ദോഷങ്ങൾ നമുക്ക് ഏൽക്കാതിരിക്കാനും ഈ ഒരു സംരക്ഷണ യന്ത്രം നമ്മളെ സഹായിക്കുന്നതാണ്. ഇതിനെയാണ് കവചമെന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കവചയന്ത്രം ധരിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. കാരണം ചില ആളുകൾക്കൊക്കെ തന്നെ അവരുടെ കുടുംബദേവതാ ശാപമോ ദോഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു യന്ത്രം ധരിക്കുമ്പോൾ തന്നെ അവ മാറിക്കിട്ടുമെങ്കിലും പിന്നീട് അവ വീണ്ടും വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ രഹസ്യമായിട്ടുള്ള മന്ത്രോപദേശം അവർക്ക് മാത്രമായിട്ട് കൈമാറുന്നത്. ഈ ഒരു മന്ത്രം ഉരുവിടുന്ന സമയവേളയിൽ ഈ ഒരു യന്ത്രത്തിന് ശക്തി വർദ്ധിക്കുകയും നാൾക്കുനാൾ ശക്തി വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നത് കൊണ്ട് അത്തരത്തിലുള്ള ദോഷങ്ങളൊന്നും ഭാവിയിൽ ഏൽക്കില്ല. അതാണ് ഈ ഒരു കവചയന്ത്രത്തിൻ്റെ പ്രത്യേകത. ഇത് സാധാരണയായിട്ട് നമുക്ക് ഈ ലോക്കറ്റിലും അതോടൊപ്പം ഏലസിലും നൽകാവുന്നതാണ്. ഈ കാണുന്ന ഈ ഒരു തകിടിൽ മന്ത്രങ്ങൾ ലേഖനം ചെയ്ത് അല്ലെങ്കിൽ ആലേഖനം ചെയ്തതിന് ശേഷം അതിൻ്റെ യന്ത്ര സംസ്കാര വിധികളൊക്കെ കഴിഞ്ഞ് അതിനുശേഷം അതിൻ്റെ പൂജാദികൾ കഴിഞ്ഞ് ഹോമവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം രഹസ്യമായിട്ടുള്ളൊരു ഔഷധം ലേപനം ചെയ്ത് ആ മന്ത്രോച്ചാരണം തൊട്ട് ജപിച്ച് എന്നതിന് ശേഷമൊക്കെയാണ് ഈ ഒരു ദേവതയന്ത്രത്തെ അടക്കം ചെയ്ത് നൽകുന്നത്. ഇത്തരത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ഉപാസനാ ദേവതയുണ്ടാകും, അല്ലെങ്കിൽ കുടുംബദേവതയുണ്ടാകും, ഇഷ്ടദേവതയുണ്ടാകും. അതല്ലാതെ തന്നെ ചില ആളുകൾക്കൊക്കെ തന്നെ ജ്യോതിഷപ്രകാരം അവർക്ക് അനുയോജ്യമായിട്ടുള്ള ദേവതകളുണ്ടാകും. അത്തരത്തിൽ അങ്ങനെ ആവശ്യപ്പെടുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള ദേവതമാരുടെ കവചയന്ത്രങ്ങൾ നിർമ്മിച്ച് നൽകാറുണ്ട്. സാധാരണയായിട്ട് നാടൻ സമ്പ്രദായത്തിൽപ്പെട്ട പാരമ്പര്യ കർമ്മങ്ങളാണ് ചെയ്തു വരാറുള്ളത്. ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള നാടൻ സമ്പ്രദായ രീതിയാണ് പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ശാസ്ത്രങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് ആചാര്യന്മാരിൽ നിന്നും മറ്റ് യന്ത്രങ്ങളിൽ നിന്നുമൊക്കെ തന്നെ വ്യത്യസ്തത തോന്നിയേക്കാം.
എനിക്ക് എൻ്റെ പൂർവികന്മാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള അറിവുകളായതിനാൽ ഇത് മാത്രമേ ഞാൻ പിന്തുടരുന്നുള്ളൂ. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകളൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കമൻറ്റുകൾ അയച്ചേക്കാം. അവരോടായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെട്ട് വിളിക്കേണ്ടതില്ല, അല്ലെങ്കിൽ മെസ്സേജ് അയക്കേണ്ടതില്ല. സ്വന്തം യുക്തിബോധത്തെ തുടർന്ന് നിങ്ങൾക്ക് ഇവ ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചതിന് ശേഷം നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങളുടെ സ്വയം ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് വിളിക്കാവുന്നതും കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. ആരെയും നിർബന്ധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു ശാസ്ത്രം അല്ലെങ്കിൽ ഈ ഒരു മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അവനവൻ്റെ യുക്തിബോധത്തെ തുടർന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. കാരണം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള എലസ് മുതലായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശാസ്ത്രങ്ങളുടെ പേരിൽ ഒരുപാട് തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ധനവും സമ്പത്തും വെറുതെ നഷ്ടപ്പെടുത്തരുത്. കാരണം ഇതുപോലുള്ള ശാസ്ത്രങ്ങളും ഇതുപോലുള്ള അറിവുകളും പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ശരിയാവണ്ണം അറിയുന്ന ആചാര്യന്മാർ വളരെയധികം കുറവാണ്. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ധനവും സമ്പത്തും നഷ്ടപ്പെടുത്താതിരിക്കുക. നിങ്ങളുടെ ഓരോ ചിന്തയും ഓരോ പ്രവൃത്തിയും നിങ്ങളുടേതായിരിക്കണം. അതുകൊണ്ട് തന്നെ അവനവൻ്റെ യുക്തിബോധം തുടർന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും കൂടി ചെയ്യുക. നിങ്ങൾ ഈ കാണുന്ന കവചയന്ത്രം അവ ലോക്കറ്റ് യന്ത്രമാവട്ടെ എലസ് ആവട്ടെ, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടപ്രകാരം. അതോടൊപ്പം തന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു കവചയന്ത്രമല്ലാതെ മറ്റൊരു സേവനങ്ങളും നമ്മുടെ ചാനൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിനല്ലാതെ മറ്റൊരു കാര്യത്തിന് ആവശ്യപ്പെട്ട് വരരുത്. കാരണം അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു നൽകാനായിട്ട് ഒരുപാട് മൂലികകളും ഒരുപാട് സാമ്പത്തികവും ഒക്കെ തന്നെ ആവശ്യമായിട്ടുണ്ട്. ഒരുപാട് ആചാര്യന്മാരെ സമീപിച്ച് നിങ്ങളുടെ ധനവും സമ്പത്തും നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് എൻ്റെ അടുത്ത് വരുന്നതെങ്കിൽ ആ ആളോട് ഞാൻ ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അവരും ഞാനും തമ്മിലൊരു വ്യത്യാസമില്ലാതെ പോകും. അതുകൊണ്ട് തന്നെ മറ്റൊരു ആ കാര്യം പറഞ്ഞുകൊണ്ട് ദയവ് ചെയ്ത് വിളിക്കരുത്. അത്തരം കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ ചാനൽ ചെയ്ത് നൽകാറില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം, അതായത് ഈ ഒരു കവചയന്ത്രം, ഞാൻ പാരമ്പര്യമായിട്ട് അഭ്യസിച്ചിട്ടുള്ള എൻ്റെ പൂർവികർ എനിക്ക് നൽകിയിട്ടുള്ള അറിവായതുകൊണ്ട് അതിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസവും ആ ചെയ്തു കൊടുത്തിട്ടുള്ള അനുഭവം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു കാര്യം മാത്രം ഞാൻ ചെയ്തു നൽകാനായിട്ട് സന്നദ്ധത പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഈ കാര്യമില്ലാതെ മറ്റൊരു കാര്യത്തിനും ദയവ് ചെയ്ത് കോൺടാക്ട് ചെയ്യരുത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു അറിവ് പകർന്ന് സന്തോഷത്തോടെ നിർത്തട്ടെ. ഈ ഒരു കവചയന്ത്രം ആവശ്യമുണ്ടെങ്കിൽ സ്വയം ഇഷ്ടപ്രകാരം സ്വന്തം താല്പര്യപ്രകാരം നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ആരെയും നിർബന്ധിക്കുന്നില്ല. തുടർന്നും ഇതുപോലെ ഒട്ടേറെ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും വേണം. നന്ദി. നമസ്കാരം.